നമ്മൾ ആദ്യം പഠിക്കാൻ പോണ ടെൻസിൽ പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ്. നമ്മൾ മൊത്തം 12 ടെൻസുകളാണ് പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഒരു മെത്തേഡ് നമ്മൾ നോക്കാൻ പോണത്, ഓരോ ടെൻസ് പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ ആ ടെൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കും. പിന്നെ ഈ ടെൻസ് ഉപയോഗിക്കുന്നതിനുള്ള റൂൾ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിളാണ്, ആ എക്സാമ്പിൾ നോക്കുമ്പം ഓരോ ടെൻസിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ക്വസ്റ്റ്യൻ ഫോമിലും നമ്മൾ ഉദാഹരണങ്ങൾ കാണും. അപ്പോൾ നമുക്ക് പ്രസന്റ് സിമ്പിൾ ടെൻസിലേക്ക് പോകാം. പ്രസന്റ് സിമ്പിൾ ടെൻസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ആദ്യം നോക്കാം. നമുക്ക് ഓരോ സിറ്റുവേഷൻസും അതിൻ്റെ ഉദാഹരണവും ഇപ്പോൾ കണ്ടു നോക്കാം. ഒരു സംഗതി, പ്രസന്റ് സിമ്പിൾ ടെൻസ് ജനറൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നമ്മൾ ആളുകളോട് പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതൊരു ജനറൽ ട്രൂത്ത് ആണ്, ഒരു ഫാക്റ്റാണ്. ഇനി മറ്റൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയുണ്ടോ, അപ്പോൾ നമ്മൾ ഉത്തരം പറയും ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. ഈ മൊമെൻ്റ് നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജോലിയുണ്ട്, പക്ഷേ ഇപ്പം നിങ്ങൾ ജോലി ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള ചില ഫാക്ട്സ് നിങ്ങൾ ആളുകളോട് പറയുകയാണെങ്കിലും പ്രസന്റ് ടെൻസിലാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ വെർബ് വന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ റൈസസ് എന്നതാണ്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് വന്നിരിക്കുന്ന വെർബ്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്രിയ വെർബ് ഏതാണ്, വർക്ക് എന്നതാണ് ക്രിയ. ഇനി നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. പ്രസന്റ് സിമ്പിൾ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മളൊരു കസ്റ്റമറി എന്നും ചെയ്യുന്ന ഒരു ദിനചര്യയായിട്ടുള്ള കാര്യങ്ങൾ ആളുകളെ അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആളുകളെ അറിയിക്കുമ്പോഴോ പ്രസന്റ് സിമ്പിൾ ടെൻസ് നമ്മൾ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ സ്ഥിരം അല്ലെങ്കിൽ ദിനചര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം നോക്കിയാൽ ഐ റീഡ് ബൈബിൾ എവറി ഡേ. അപ്പം ഞാൻ എല്ലാ ദിവസവും, ദിനചര്യ പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് റീഡ് അതാണ് അവിടുത്തെ ക്രിയ, ഐ റീഡ് ബൈബിൾ എവറി ഡേ. ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൻ്റെ ഫ്രീക്വൻസി അത് എത്ര തവണ അല്ലെങ്കിൽ എത്ര കുറച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പ്രസന്റ് സിമ്പിൾ ടെൻസിലാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണം നോക്കിയാൽ, ഹി നെവർ ടേക്സ് ദി സ്കൂട്ടർ ആഫ്റ്റർ ദി ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹം സ്കൂട്ടർ എടുക്കുന്നേ ഇല്ല. അപ്പം അവിടെ വന്നേക്കുന്നുണ്ടോ നെവർ ടേക്സ്, അപ്പം അതിൻ്റെ ഒരു തവണയാണ് പറയുന്നത്, ഒരിക്കലും എടുക്കുന്നില്ല. ഇനി സം ടൈംസ് എന്ന് വേണമെങ്കിൽ പറയാം, ഹി സം ടൈംസ് ടേക്സ് ദി സ്കൂട്ടർ ആഫ്റ്റർ ദി ആക്സിഡൻറ്റ്. അപ്പോൾ അവിടെ ഒരു ക്രമമാണ് പറയുന്നത്, കുറച്ചേ ഇപ്പം വണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള എത്രമാത്രം അല്ലെങ്കിൽ എത്ര തവണ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസിലാണ് അവതരിപ്പിക്കുന്നത്. അവിടെ നോക്കിയേ, ക്രിയ ഏതാണ്, ടേക്സ്, ടി എ കെ ഇ എസ് വന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ റൂളിൽ വരുമ്പം പഠിക്കും. ഇനി നാലാമത്തെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേറ്റീവ് വെർബുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ സെൻസുകൾ, നിങ്ങളുടെ ഫീലിങ്സുകൾ, ഇതെല്ലാം നമ്മൾ അവതരിപ്പിക്കുന്നത് പ്രസന്റ് സിമ്പിൾ ടെൻസിലായിരിക്കും. ഒരു ഉദാഹരണം നോക്കിയാൽ, ഐ ലവ് പീസ്സ, പീസ്സ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതൊരു വികാരമാണ്, നിങ്ങളുടെ ഒരു ഫീലിംഗ് ആണ്. ലവ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ വന്നേക്കുന്ന വെർബ്. ഇനി നാലാമത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഷെഡ്യൂളുകൾ, നിങ്ങളൊരു പട്ടിക ഉണ്ടെങ്കിൽ ആ പട്ടിക നിങ്ങൾ ആളുകളെ അറിയിക്കുന്നത് പ്രസന്റ് സിമ്പിൾ ടെൻസിലായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, അവർ വർക്ക് സ്റ്റാർട്ട്സ് അറ്റ് 8 AM. അപ്പോൾ 8 മണിക്കാണ് ഞങ്ങളുടെ ജോലി തുടങ്ങുന്നത്. ഇനി അഞ്ചാമത്തെ സിറ്റുവേഷൻ, അതായത് അടുത്ത ഭാവിയിൽ, തൊട്ടടുത്ത ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസിലായിരിക്കും അവതരിപ്പിക്കുന്നത്. ഉദാഹരണം, ഐ ഹാവ് എ പ്രോഗ്രാം അറ്റ് 5 PM. തൊട്ടടുത്ത ഭാവിയിലാണ്, നീണ്ട അനന്തമായ ഭാവിയിലേക്കല്ല, തൊട്ടടുത്ത ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഉദാഹരണം, ഐ ഹാവ് എ പ്രോഗ്രാം അറ്റ് 5 PM. അപ്പോൾ നിങ്ങൾ ഈ ഉദാഹരണങ്ങളെല്ലാം നോക്കിയാൽ 6 സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. ഈ 6 സിറ്റുവേഷൻസ് ആണ് പ്രധാനമായും സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ റൂൾ എന്താണെന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോണത്. ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്, നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്, അതായത് ഞാൻ,
ഞങ്ങൾ, നീ, നമ്മൾ എന്നൊക്കെ പറയുന്നതാണ് ഒരു വാക്കിലെ സബ്ജക്റ്റ്. അതായത് നമ്മളുടെ ഇംഗ്ലീഷ് സെൻറ്റൻസിലെ സബ്ജക്റ്റുകളായ ഐ, ബി, യു, ദേ എന്നിങ്ങനെയുള്ള വാക്കുകളാണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ നമ്മൾ വെർബിൻ്റെ ആദ്യ രൂപം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബായ ഉദാഹരണങ്ങൾ നോക്കിയാൽ റീഡ്, പ്ലേ, ലൈക്ക്, ലിവ്, വർക്ക്, ഡു, ഹാവ് ഇതെല്ലാം ഒരു ക്രിയയുടെ ആദ്യ രൂപങ്ങളാണ്. പിന്നെ അതിനെ പാസ്റ്റ് ടെൻസ് വിളിക്കാം, അത് വി ടു എന്ന് പറയും. പിന്നെ അതിൻ്റെ വി ത്രീ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, സിങ്, സാങ്, സങ് എന്നൊക്കെ പറയുന്ന പോലെ. ശരി, അത് നമ്മൾ കൂടുതൽ കൂടുതൽ പോകെ പോകെ പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വി വൺ ആണെന്ന് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ ക്രിയയുടെ ആദ്യ രൂപം വെർബാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്, പ്രസൻ്റ് ആയിട്ടുള്ള വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ റൂള് ഇതാണ്, മറ്റൊരു റൂൾ ഇതാണ്, സബ്ജക്റ്റിൽ ഹി ഷീ ഇറ്റ് ആണ് വരുന്നതെങ്കിൽ ഈ ക്രിയയുടെ കൂടെ എസ്ഒ, ഇ എസ് ഒ, ഐ ഇ എസ് ഒ പോലുള്ള വാക്കുകൾ കൂടിച്ചേരും. ഉദാഹരണം പറഞ്ഞാൽ റീഡ് എന്നുള്ളത് റീഡ്സ് ആകും, പ്ലേ എന്നുള്ളത് പ്ലേസ് ആകും, ലൈക്ക് എന്നുള്ളത് ലൈക്സ് ആകും, ഡു എന്നുള്ളത് ഡസ് ആകും, ഹാവ് എന്നുള്ളത് ഹാസ് ആകും. മനസ്സിലായോ? അപ്പം നമ്മളുടെ സബ്ജക്റ്റ് ഹി ഷീ ഇറ്റ് ഇത് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ എസിൻ്റെ ഒരു ഫോം കൂടെ ചേരും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു സംഗതിയും കൂടെയുണ്ട്, റൂൾ നമ്പർ 3. ഈ റൂൾ, സെക്കൻഡ് റൂൾ ആപ്ലിക്കബിൾ ആകുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ എസ് എടുത്ത് കളയുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഷീ വർക്ക്സ് ഇൻ ദിസ് ഓഫീസ് എന്ന് പറയും. ഷീ വർക്ക്സ്, അപ്പോൾ WORKS വരും, അതൊരു പോസിറ്റീവ് സെൻറ്റൻസാണ്. ഷീ വർക്ക്സ് ഇൻ ദിസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻ ദിസ് ഓഫീസ്. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല, എസ് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ഷീ ഡസൻറ്റ് വർക്ക് എന്നേ വരുള്ളൂ. ഷീ ഡസൻറ്റ് വർക്ക് ഇൻ ദിസ് ഓഫീസ്. അപ്പം അവിടെ കണ്ടോ, വർക്ക്സ് എന്ന് നമ്മൾ പോസിറ്റീവിൽ എസ് ഉപയോഗിച്ചു, നെഗറ്റീവിൽ എന്ത് ചെയ്യത്തില്ല, എസ് ഉപയോഗിക്കത്തില്ല. ഇത് ഓർത്തിരിക്കുക. ഇനി സിമ്പിൾ പ്രസന്റൻസിൽ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോഴും എസ് ക്രിയയോട് ചേർത്ത് വരത്തില്ല. അപ്പോൾ റൂൾ നമ്പർ 2, 3 അടുത്തടുത്ത് ബന്ധമുള്ളതാണ്. 2 ഇത്രയേ ഉള്ളൂ, സബ്ജക്റ്റ് ഹിയോ ഷിയോ ഇറ്റോ ആയിട്ട് വന്നാൽ എസ് ചേർക്കുക. പക്ഷേ ഓർക്കുക, അത് പോസിറ്റീവായ സെൻറ്റൻസിൽ മാത്രമേ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. അതാണ് റൂൾ നമ്പർ 3. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഉദാഹരണങ്ങളും ഈ റൂളും നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് മറ്റ് ചില ഉദാഹരണങ്ങളിലൂടെ ഈ റൂളും ആ മുകളിൽ പറഞ്ഞ സിറ്റുവേഷൻസും ആപ്ലിക്കബിൾ ആകുന്നത് നമുക്ക് നോക്കാം. ഷീ ലിവ്സ് ഹിയർ, അവിടെ ലിവ്സ് എന്ന് വന്നു കണ്ടോ, LIVES കൂടെ വന്നു, കാരണം സബ്ജക്റ്റ് ഏതാണ്, ഷീ ആണ്. അടുത്തത് ഐ ലിവ് ഹിയർ, ഞാനിവിടെയാണ് താമസിക്കുന്നത്, അവിടെ എസ് വന്നില്ല, LIVE കൊണ്ട് നിർത്തി. എന്തുകൊണ്ടാണ്, സിമ്പിൾ പ്രസന്റിലെ റൂൾ ഓർക്കുക, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ എസ് ചേർക്കേണ്ടതില്ല. അടുത്തത് ഹീ ഈസ് ബിസി, ഈസ് എന്ന് പറയുന്ന വെർബാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്, ബി വെർബ്. അതായത് സിമ്പിൾ പ്രസന്റിലെ ഒരു ഫാക്റ്റ് പറയുക, ഹീസ് ബിസി, അവൻ തിരക്കില്ല, അതൊരു ഫാക്റ്റാണ്, ആ സിറ്റുവേഷൻ നിങ്ങൾ ഓർത്താൽ മതി. അടുത്ത ഉദാഹരണം അതിൻ്റെ നെഗറ്റീവ് നോക്കാം, ഹീസ് നോട്ട് ബിസി. അപ്പോൾ എന്ത് ചെയ്യണം, ഈസിനടുത്ത് നോട്ടോടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് ഫോം കിട്ടും. ഇനി ഈ സെൻറ്റൻസിനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് മാറ്റാൻ പോവാണ്. ഈസ് ഹീ ബിസി, അവൻ തിരക്കിലാണോ. അപ്പം ഒരു സെൻറ്റൻസിൻ്റെ പോസിറ്റീവ് കണ്ടു, ഒരു സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് കണ്ടു, നോട്ട് ചേർത്താൽ മതി ഈസിന് ശേഷം. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്യുന്നത് കണ്ടോ, ബി വെർബായ, അതായത് വെർബായ ഈസ് എടുത്ത് ആദ്യം ഇടുന്നു, അതിനുശേഷം ഹീ ബിസി. ക്വസ്റ്റ്യൻ മാർക്കോടെ ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം. അടുത്ത ഉദാഹരണം, ദേ ആർ ബിസി, ഇവിടെ നമ്മൾ ദേ ആണ് സബ്ജക്റ്റ്, അതായത് ഒന്നിലധികം ആളുകളുണ്ട്, അതുകൊണ്ട് എന്ത് വരും, AR വരും, അവിടെ ദേ ഈസ് വരത്തില്ല. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഫോം ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും നോക്കി, നമ്മൾ മുമ്പേ കണ്ടതുപോലെ അതിൻ്റെ വെർബായ ബി വെർബായ AR ആദ്യം കൊണ്ടിടുക, ആർ പിന്നെ സബ്ജക്റ്റായ ദേ പിന്നെ നമ്മുടെ ചോദ്യമായ ബിസി. അപ്പം ആർ ദേ ബിസി. അപ്പോൾ കണ്ടോ, ഈ രീതിയിലാണ് പോകുന്നത്. അടുത്ത ഉദാഹരണം, ഐ ഡു വർക്ക് ഓൺ സാറ്റർഡേയ്സ്. അപ്പോൾ കണ്ടോ,
ഐ ഡു, അതുപോലെ വർക്ക് എന്നേ ഉള്ളൂ. എസ് വരത്തില്ല, കാരണം നമ്മുടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട്. ഇനി അതിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടോ? ഐ ഡോണ്ട്. അപ്പം ഐ ഡു നോട്ട് എന്നുള്ളതിനെ കോൺട്രാക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഐ ഡോണ്ട് ആയി. ഐ ഡു നോട്ട് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഐ ഡോണ്ട്. ഐ ഡോണ്ട് വർക്ക് ഓൺ സാറ്റർഡേയ്സ്. ഇനി അതിനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡു യു വർക്ക് ഓൺ സാറ്റർഡേയ്സ്, ഡു യു എന്നാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യേണ്ടത്. നിങ്ങൾ ശനിയാഴ്ചകളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഡു യു വർക്ക് ഓൺ സാറ്റർഡേ? ഡു യു വർക്ക് ഓൺ ദിസ് സാറ്റർഡേ? ഈ ശനിയാഴ്ച നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാവും. അടുത്തത് ഷീ വർക്ക്സ് ഇൻ ദിസ് ഓഫീസ്. അപ്പോൾ അവിടെ വർക്ക്സ് വന്നു, എന്തുകൊണ്ടാണ്? സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട്. ഇനി അതിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടോ? ഷീ ഡസൻറ്റ് വർക്ക് ഇൻ ദിസ് ഓഫീസ്. ഇനി അതിനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡസ് ഷീ വർക്ക് ഇൻ ദിസ് ഓഫീസ്. അപ്പോൾ അവിടെ നെഗറ്റീവ് ഫോമിലും ക്വസ്റ്റ്യൻ വരുമ്പോഴും നമ്മൾ എന്തുപയോഗിക്കത്തില്ല? സബ്ജക്റ്റ് ഷീ ആണെങ്കിലും വർക്കിൻ്റെ കൂടെ എസ് ചേർക്കത്തില്ലെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ കണ്ടോ, ഡസ് ഷീ വർക്ക് ഇൻ ദിസ് ഓഫീസ്. ഇനി അതിൻ്റെ ആൻസർ നിങ്ങൾ പറയുകയാണെങ്കിൽ യെസ് ഷീ ഡസ്. ഇനി അടുത്ത ഉദാഹരണം, ഇറ്റ് ഡസൻ്റ് വർക്ക്, വി നീഡ് ടു റീപ്ലേസ് ഇറ്റ്. അപ്പോൾ ഇറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഏത് ഫോം ഉപയോഗിക്കും? ഡു അല്ല, ഡോണ്ട് അല്ല, ഡസൻ്റ് എന്ന ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡസ് ഇറ്റ് വർക്ക് എന്ന് വരും. അപ്പോൾ ഇതാണ് ചില ഉദാഹരണങ്ങൾ. ഇനിയും കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയാൽ കാണാൻ പറ്റും. PLOTIT.org പോയാൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഈ വിഷയത്തെപ്പറ്റി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ നടത്തിയാൽ, പ്രധാനമായും 6 സിറ്റുവേഷൻസ് ഓർക്കുക: ഫാക്ട്സ് ഓർ ട്രൂത്ത്, ഇനി ഒരു കസ്റ്റമറി ആക്ഷൻ, തേർഡ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ, അതായത് ഇത്ര നാൾ, ഒട്ടുമില്ല, കുറച്ചേ ഉള്ളൂ എന്നിങ്ങനെയുള്ള ഫ്രീക്വൻസീസ്. ഇനി സ്റ്റേറ്റീവ് വെർബ്സ്, തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ്, അതെല്ലാം നിങ്ങളുടെ ഒരു ഷെഡ്യൂൾ നിങ്ങൾ പ്രസ്താവിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ തൊട്ടടുത്ത ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ, ഇത്തരം പ്രധാനപ്പെട്ട 6 സിറ്റുവേഷൻസും സാധാരണഗതിയിൽ വരുന്നത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലായിരിക്കും. റൂൾ ഓർക്കുക, സബ്ജക്റ്റ് ഐ, വി, യു, ദേ വരുമ്പോൾ വെർബിൻ്റെ ആദ്യ ഫോം മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. റൂൾ നമ്പർ 2, സബ്ജക്റ്റ് ഹീ, ഷീ, ഇറ്റ് അതിനോട് ബന്ധപ്പെട്ട വാക്കുകളാണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഫോം കൂടെ ചേർക്കും. അത് എസ് ആകാം, ഐ എസ് ആകാം, ഇ എസ് ആകാം. അത് നമ്മൾ പഠിക്കണം. ഇനി നമ്മൾ മൂന്നാമത് ഒരു റൂളോട് പഠിച്ചു. സെക്കൻഡ് റൂൾ ആപ്ലിക്കബിൾ ആകുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആകൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത ടെൻസ് പഠിക്കാം. താങ്ക് യു.